അപ്പൊ നമ്മൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മൾ ഡോക്ടറെ കാണാൻ പോകും അല്ലെ. അപ്പൊ
പേരാണ് കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് കൂടാതെ ഹൃദയത്തിന് വന്ന എല്ലാ അസുഖങ്ങളെയും തകരാറ് അല്ലെങ്കിൽ തകരാറുകളെയും ചേർത്തിട്ട് നമ്മൾ പൊതുവെ ഒരു പേര് വിളിക്കും അതിന് പറയുന്ന പേരാണ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് അതായത് ഹൃദയത്തിനെ കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ കാർഡിയോളജി എന്ന് പറയും ആ പിന്നെ കാർഡിയോളജി അതുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ ചികിത്സിക്കുന്ന ആൾക്കാരെ നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയും അതുപോലെ തന്നെ ഈ ഹൃദയത്തിന് വരുന്ന എല്ലാ തകരാറുകളെയും കുറിച്ചിട്ട് നമ്മൾ കാർഡിയോ വാസ്കുലർ ഡിസീസസ് എന്ന് പറയും അല്ലെങ്കിൽ ഹേർട്ട് ഡിസീസസ് എന്ന് പറയും ഹൃദയത്തിന് പ്രധാനമായിട്ട് നാല് അറകളാണ് ഉള്ളത് 1, 2, 3, 4 ഈ മുകളിലത്തെ രണ്ട് അറകളെ ഓറിക്കിൾ അഥവാ ഏട്രിയം എന്ന് പറയും താഴത്തെ രണ്ട് അറകളെ ചേംബേഴ്സിനെ വെൻട്രിക്കിൾസ് എന്ന് പറയും അതായത് ഹേർട്ടിന് നാല് അറകളാണുള്ളത് ഈ മുകളിലത്തെ രണ്ട് ഈ ബ്ലൂവും ഈ റെഡും ആ ഇതാണ് ഈ മുകളിലത്തെ ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് ഫോർത്ത് അപ്പൊ ഈ മുകളിലത്തെ രണ്ട് അറകളെ ഓറിക്കിൾ അഥവാ ഏട്രിയം എന്ന് പറയും താഴത്തെ രണ്ട് അറകളെ വെൻട്രിക്കിൾ നമ്മൾ പറഞ്ഞത് ഹൃദയത്തിന് നാല് അറകൾ നാല് ചേംബേഴ്സ് ഉണ്ട് മുകളിലത്തെ രണ്ട് അറകളെ ഏട്രിയം താഴത്തെ അറകളെ വെൻട്രിക്കിൾസ് നാല് ചേംബേഴ്സ് മുകളിലത്തെ രണ്ടറകള് ഏട്രിയം താഴത്തെ രണ്ടറകള് വെൻട്രിക്കിൾസ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സസ്തനികൾ അതായത് സസ്തനികളിലാണല്ലോ സസ്തനികൾ സസ്തനികളിലാണല്ലോ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എല്ലാം വരിക അപ്പൊ സസ്തനികൾക്ക് നാല് ചേംബേഴ്സ് ആണ് ഉള്ളത് സസ്തനികൾക്ക് നാല് ചേംബേഴ്സ് ആണ് ഉള്ളത് ബ്ലഡ് ചേംബേഴ്സ് ഇനി അടുത്തത് വെർട്ടിബ്രേറ്റ്സ് വെർട്ടിബ്രേറ്റ്സിന് മൂന്ന് ചേംബേഴ്സ് ആണ് ഉള്ളത് അതേപോലെ റെപ്റ്റൈൽസ് അതിനും മൂന്ന് ചേംബേഴ്സ് ആണ് ഉള്ളത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫിഷസ് ഫിഷസിന് രണ്ട് ബേർഡ് ചേംബേഴ്സ് ആണ് ഉള്ളത് ഇനി അടുത്തത് ബേർഡ്സ് ഫോർ ചേംബേഴ്സ് അതായത് നമ്മളിപ്പോ പറഞ്ഞത് മനുഷ്യന് നാല് ഹൃദയത്തിന് നാല് ചേംബേഴ്സ് മനുഷ്യൻ സസ്തനിയിലാണല്ലോ മനുഷ്യൻ വരുന്നത് ഇനി അടുത്തത് വേർഡ് ക്രൈബ്സിൽ ത്രീ ചേംബേഴ്സ് റെപ്റ്റൈൽസിന്റെ ഹൃദയത്തിന് മൂന്ന് ചേംബേഴ് ഫിഷസിന് രണ്ട് ബേർഡ്സിന് നാല് ഇനി അടുത്തത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെല്ലാം കാണപ്പെടുന്ന ഒന്നാണല്ലോ പാറ്റ കൂറ കോക്രോച്ച് അതിന് 13 ചേംബേഴ്സ് ഉണ്ട് അതായത് പാറ്റ പാറ്റന്റെ ഹേർട്ടിന് 13 ചേംബേഴ്സ് ഉണ്ട് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ഹൃദയം എപ്പോഴാണ് ആദ്യമായിട്ട് സ്പന്ദിക്കാൻ തുടങ്ങുന്നത് അതായത് മനുഷ്യ ഹൃദയം ആദ്യമായിട്ട് സ്പന്ദിക്കുന്നത് നമ്മുടെ ഭ്രൂണത്തിന് 4 വീക്ക് പ്രായമാകുമ്പോഴാണ് അതായത് ഒരു മന്ത് അതായത് 4 വീക്ക് പ്രായമുള്ളപ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ ഹ്യൂമൻ ഹേർട്ട് സ്പന്ദിക്കാൻ തുടങ്ങുന്നത് അപ്പൊ നമ്മളെ സാധാരണ നമ്മളൊരു ഹേർട്ട് ബീറ്റ് പറയുന്നത് എത്രയാ 1 മിനിറ്റിനകത്ത് 72 പ്രാവശ്യം അതായത് 1 മിനിറ്റില് 72 തവണയാണ് സാധാരണയായിട്ടുള്ള ഹേർട്ട് ബീറ്റ് പക്ഷെ ഹേർട്ട് ബീറ്റ് ഓരോ പ്രായത്തിനനുസരിച്ചും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ മെയിൽസിന്റെ അകത്തും ഫീമെയിൽസിന്റെ അകത്തും ഹേർട്ട് ബീറ്റ് വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം പറഞ്ഞത് നമ്മള് പിന്നെ മനുഷ്യഹൃദയം ആദ്യമായിട്ട് സ്പന്ദിക്കാൻ തുടങ്ങുന്നത് 4 വീക്ക് അതായത് ഭ്രൂണത്തിന് 4 വീക്ക് ഉള്ള സമയത്താണ് ആദ്യമായിട്ട് സ്പന്ദിക്കാൻ തുടങ്ങുന്നത് പിന്നെ സാധാരണയായിട്ടുള്ള ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 72 തവണയാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് എത്രയാണ് എന്നാണ് അങ്ങനെ ഗർഭസ്ഥ ശിശു അപ്പോ ഹൃദയമിടിപ്പ് മെയിൽസിന്റെ അകത്തും ഫീമെയിൽസിന്റെ അകത്തും വ്യത്യാസമാണെന്ന് പറഞ്ഞു മെയിൽസിന്റെ അകത്ത് 70 മുതൽ 72 തവണയാണ് 1 മിനിറ്റില് ഫീമെയിൽസിന്റെ അകത്ത് 76 മുതൽ 80 തവണയാണ് 1 മിനിറ്റില്
ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയമിടിപ്പ് അളക്കാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്, അതിന്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. അതായത് ഹൃദയമിടിപ്പ് മെഷർ ചെയ്യാനുള്ള ഉപകരണം അതാണ് സ്റ്റെതസ്കോപ്പ്. അത് കണ്ടുപിടിച്ചത് 1816 റെനെ ലങ്ക്. അതായത് ഹൃദയമിടിപ്പ് മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. 1816 റെനെ ലങ്കാണ് ഈ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? റെനെ ലങ്ക്, 1816. ഇനി അടുത്തത് രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണം. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. അതായത് രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമിടിപ്പ് അസാധാരണമായിട്ട് കൂടുന്ന അവസ്ഥ, അതിന് പറയുന്ന പേരാണ് ടാക്കിക്കാർഡിയ. അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് സാധാരണ രീതിയിൽ നിന്ന് വളരെയധികം കൂടുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ടാക്കിക്കാർഡിയ. അതേപോലെ ഹൃദയമിടിപ്പ് അസാധാരണമായ വിധം കുറഞ്ഞു പോകുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ബ്രാഡിക്കാർഡിയ. ഹൃദയമിടിപ്പ് അസാധാരണമായിട്ട് കൂടുന്ന അവസ്ഥക്ക് ടാക്കിക്കാർഡിയ എന്നും ഹൃദയമിടിപ്പ് അസാധാരണമായിട്ട് കുറയുന്ന അവസ്ഥക്ക് ബ്രാഡിക്കാർഡിയ എന്നും പറയുന്നു. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ കേസിലുണ്ട്, രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ. അതേപോലെ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ഹൈപ്പോ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് PSC ഇതുവരെ ആവർത്തിച്ച് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഏറ്റവും വലിപ്പമുള്ള ഹൃദയമുള്ള ജീവി, അതാണ് തിമിംഗലം. ഏറ്റവും വലിപ്പമുള്ള ഹൃദയമുള്ള ജീവിയാണ് തിമിംഗലം. ഇനി അടുത്തത് തലയിൽ ഹൃദയമുള്ള ജീവി, അതാണ് നമ്മുടെ ചെമ്മീൻ. പ്രോൺ, അതായത് തലയിൽ ഹൃദയമുള്ള ജീവിയാണ് ചെമ്മീൻ. പിന്നെ ക്യാൻസർ ബാധിക്കാത്ത അവയവം, അതാണ് നമ്മുടെ ഹൃദയം. അതായത് രണ്ട് പോയിന്റ്സ് നിർബന്ധമായിട്ട് ഓർമ്മിക്കേണ്ട കാര്യമാണ്, തലയിൽ ഹൃദയമുള്ള ജീവി ചെമ്മീൻ, ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവി തിമിംഗലം. ഇനി അടുത്തത് നമ്മുടെ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന അസുഖമാണ് അതിരോസ്ക്ലീറോസിസ്. അതായത് ധമനി ഭിത്തിയിലേക്ക് കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. ഇനി അടുത്ത നെക്സ്റ്റ് ജാർവിക് 7, അതായത് ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. റോബർട്ട് കെ ജാർവിക് ആണ് ഈ ജാർവിക് 7 എന്ന് പറയുന്ന കൃത്രിമ ഹൃദയം കണ്ടെത്തിയത്. റോബർട്ട് കെ ജാർവിക്, നിർബന്ധമായിട്ടും ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് ആണ്. റോബർട്ട് കെ ജാർവിക് ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്തത്. ഇനി അടുത്തത് എന്ന് വെച്ചാൽ സൈക്ലോസ്പോറിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഇതൊരു മരുന്നിന്റെ പേരാണ് സൈക്ലോസ്പോറിൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു അവയവം ദാനം ചെയ്തു, ഒരാളെ അവയവം സ്വീകരിച്ചു. അപ്പൊ ആ അവയവം നമ്മുടെ ശരീരം തിരസ്കരിക്കുകയാണെങ്കിൽ അതിനെ അങ്ങനെ തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ആണ് സൈക്ലോസ്പോറിൻ. അതായത് നമ്മുടെ അവയവം ശരീരം തിരസ്കരിക്കുന്നതിന് എതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സൈക്ലോസ്പോറിൻ. ഇനി അടുത്ത ശരീരത്തില് ഹൃദയമിടിപ്പ് ഉയർത്തുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അതായത് അടിയന്തര ഹോർമോൺ എന്ന് ഇതിന് മലയാളത്തിൽ പറയും, അടിയന്തര ഹോർമോൺ. അതായത് നമ്മുടെ ശരീരത്തില് നമ്മുടെ ഹേർട്ട് ബീറ്റിന്റെ റേറ്റ് ഉയർത്തുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അതുപോലെ നമ്മുടെ ഹേർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമുക്ക് ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത്
സ്പന്ദിക്കാൻ വേണ്ട സമയം 0.8 സെക്കൻഡ് ആണ് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് 70 മില്ലി ലിറ്റർ രക്തമാണ് പമ്പ് ചെയ്യപ്പെടുക. അതായത് നമ്മളിപ്പോ പറഞ്ഞത് നമ്മളെ ഹൃദയമിടിപ്പ് ഉയർത്തുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. ഹൃദയമിടിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഒരു തവണ ഹൃദയം സ്പന്ദിക്കുമ്പോൾ വേണ്ട സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. ഒരു തവണ ഹൃദയം പമ്പ് തവണ ഹൃദയം സ്പന്ദിക്കുമ്പോ വേണ്ട രക്തം പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ് എന്ന് പറയുന്നത് 70 മില്ലി ലിറ്റർ ആണ്. ഇനി അടുത്തത് നമ്മളിപ്പോ കുറെ സമയം പറയുന്ന ഹൃദയ സ്പന്ദനം. ഈ ഹൃദയ സ്പന്ദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതായത് ഒരു സിസ്റ്റലിക് പ്രഷറും ഒരു ഡയസ്റ്റലിക് പ്രഷറും കൂടി ചേർന്നതാണ് ഒരു ഹൃദയ സ്പന്ദനം എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റലിക് പ്രഷറും ഒരു ഡയസ്റ്റോളിക് പ്രഷറും കൂടി ചേർന്നതാണ് ഒരു ഹൃദയ സ്പന്ദനം എന്ന് പറയുന്നത്. എന്താണ് സിസ്റ്റലിക് പ്രഷർ? അതായത് നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മർദ്ദമാണ് സിസ്റ്റലിക് പ്രഷർ. അതായത് ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡയസ്റ്റലിക് പ്രഷർ. അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് സിസ്റ്റലിക് പ്രഷർ. ഹൃദയം വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് ഡയസ്റ്റലിക് പ്രഷർ. അതായത് സിസ്റ്റലിക് പ്രഷർ എന്ന് പറയുന്നത് 120 mm/Hg അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 80 mm/Hg ആയിരിക്കും. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഹൃദയം എന്ന ടോപ്പിക്കിന്റെ അടുത്ത പാർട്ടുമായി അടുത്ത വീഡിയോ കാണാം.